അന്വേഷകർക്ക് എൻ്റെ പ്രണാമം. ഒരു ചെറിയ കാര്യം, നിങ്ങളും പഠിക്കണം, നിങ്ങളുടെ മക്കളെയും പഠിപ്പിക്കണം. മലയാള മാസം, ഇംഗ്ലീഷ് മാസം, ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയോ? നമുക്കറിയോ? നമ്മൾ അറിയണം. മലയാള മാസത്തിനൊരു പേരുണ്ട്. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം, നിങ്ങൾക്കറിയാവുന്നതാണ്. ഈ പേരെങ്ങനെയാ വന്നത്? ഇംഗ്ലീഷ് മാസത്തിനും പേരുണ്ട്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. ഞാൻ പറയാതെ നിങ്ങൾക്ക് 100% അറിയാവുന്നതാണ്. ഈ പേരെങ്ങനെയാ വന്നത്? മലയാള മാസം ഇത് തന്നെയാണ് ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും മാസങ്ങളായിട്ടും എടുക്കുന്നത്. തമിഴിൽ അതിൻ്റെതായിട്ട് ചില പേരുണ്ട് എന്ന് മാത്രം. എന്നാലോചിച്ച് നോക്കാം, അസ്ട്രോണമിക്കൽ ഫാക്ടർ അനുസരിച്ചിട്ടാണ് ഭാരതത്തിൽ മാസങ്ങളുണ്ടായത്. അത് ഫാൽഗുനമായാലും കാർത്തികമായാലും ഭാദ്രപദമായാലും എല്ലാതും, അത് ഞാൻ പിന്നൊരു ദിവസം പറയാം, അതൊരിത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത് നോക്കാം, സൂര്യൻ ഈ കർക്കിടക രാശിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്ക് കയറുന്നത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോഴാണ്. ജിയോസെൻട്രിക് തിയറി പ്രകാരം, ഹീലിയോസെൻട്രിക് തിയറി അല്ല, ജിയോസെൻട്രിക് തിയറി അനുസരിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ആൾമോസ്റ്റ് വിലയിരുത്തുന്നത്. ഇപ്പം ജിയോസെൻട്രിക് തിയറി അനുസരിച്ചിട്ട് സൂര്യൻ ഈ കർക്കിടക രാശിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്ക് കയറുന്നുണ്ട്. നിങ്ങൾ ഈ അടുത്ത കാലത്ത് ഭോപ്പാലിൽ പോയപ്പോൾ സാഞ്ചി സ്തൂപം കാണാൻ പോയപ്പോൾ ഇവിടെ കർക്കിടക രേഖയുണ്ട്, ഇങ്ങനെ ഭംഗിയായിട്ട് വരച്ചിട്ടുണ്ട് കർക്കിടക രാശിയുടെ രേഖ. അവിടുന്ന് സൂര്യൻ അപ്പുറത്തേക്ക് കയറി കഴിഞ്ഞാൽ കർക്കിടക രാശിയിലാണ് സൂര്യൻ എന്ന് പറയും, ഇപ്പുറത്തേക്ക് കയറിയാൽ ചിങ്ങം രാശിയായി. അപ്പൊ സൂര്യൻ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചിങ്ങം രാശിയിലേക്ക് കയറുന്നത്, കർക്കിടകത്തിൽ നിന്ന് ചിങ്ങത്തിലേക്ക് കയറുന്നത് സംക്രാന്തി, ഗ്ലോറിയസ് ചേഞ്ച്, സമ്പന്നിച്ച ഗ്ലോറിയസ്, ക്രാന്തി എന്ന് വെച്ചാൽ റവല്യൂഷൻ. അപ്പൊ ചിങ്ങം രാശിയിൽ നിന്ന് 30 ഡിഗ്രി കഴിഞ്ഞ് കന്നിയിലേക്ക് കയറുന്നത് കന്നിമാസം. സൂര്യൻ ചിങ്ങത്തിൽ നിൽക്കുമ്പോൾ ചിങ്ങമാസം, 30 ഡിഗ്രിയിൽ ഓരോ ഡിഗ്രിയിൽ ആൾമോസ്റ്റ് ഒരു ഡിഗ്രി ഒരു ദിവസം വേണം. അങ്ങനെ 30 ഡിഗ്രി 30 ദിവസം കൊണ്ട് ഏകദേശം ചിങ്ങമാസത്തിൽ നിൽക്കുമ്പോൾ അത് ചിങ്ങം രാശിയിൽ നിൽക്കുമ്പോൾ അത് ചിങ്ങമാസം, കന്നി രാശിയിൽ നിൽക്കുമ്പോൾ കന്നിമാസം, വൃശ്ചിക രാശിയിൽ സൂര്യൻ നിൽക്കുമ്പോൾ വൃശ്ചികമാസം, അതുമാതിരി ധനുരാശിയിൽ സൂര്യൻ നിൽക്കുമ്പോൾ ധനുമാസം, ധനുവിൽ നിന്ന് അടുത്തയിലേക്ക് കയറുമ്പോൾ അടുത്ത മാസമായി. അതാ സംക്രാന്തി പുണ്യകാലം ചേഞ്ച് വരുന്നത് ഭൂമിയിൽ നിന്ന് നോക്കിയാൽ പൂർവികർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിരുന്നു. ഇൻസ്ട്രുമെന്റ് ഇല്ലാതിരുന്ന കാലത്തും കണ്ടുപിടിച്ചു. അപ്പൊ ചിങ്ങം മുതൽക്ക് കർക്കിടകം വരെയുള്ള രാശികളിൽ സൂര്യൻ നിൽക്കുമ്പോൾ പക്ക 100% അസ്ട്രോണമിക്കൽ പാരാമീറ്റർ ആണ് മലയാള മാസം. ഇനി ആലോചിച്ച് നോക്കാം, ഈ ആഗസ്റ്റ് കഴിഞ്ഞിട്ടുള്ളത് നോക്കാം, ബാക്കിയുള്ളതിലേക്ക് ഞാൻ വരാം. സെപ്റ്റംബർ, സെപ്റ്റ എന്ന് പറഞ്ഞാൽ എത്രയാ? 7. സെപ്റ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ 7. സെപ്റ്റംബർ, ഒക്ടോബർ, ഒക്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ 8. നവംബർ, നവ എന്ന് വെച്ചാൽ 9. ഡിസംബർ, ദശ എന്ന് വെച്ചാൽ 10. യഥാർത്ഥത്തിൽ ഡിസംബർ 10-ാമത്തെ മാസമാണോ? 12-ാമത്തെ മാസമല്ലേ? നവ, നവംബർ, നവഗ്രഹം. നവംബർ 9-ാമത്തെ മാസമാണ് ആവേണ്ടത്, പക്ഷേ ഇത് 11-ാമത്തെ മാസമാണ്. ഒക്ടോബർ 8-ാമത്തെ മാസമാണ് ആവേണ്ടത്, പക്ഷേ യഥാർത്ഥത്തിൽ ഒക്ടോബർ 10-ാമത്തെ മാസമല്ലേ? സെപ്റ്റ, സപ്ത, സപ്ത ഋഷികൾ. സെപ്റ്റംബർ 7-ാമത്തെ മാസം ആവേണ്ടതാണ്. ഇതെത്രയാ? സെപ്റ്റംബർ എന്ന് പറഞ്ഞാൽ 9-ാമത്തെ മാസമാണ്. ഓഗസ്റ്റ് എങ്ങനെയാ പേര് വന്നത്? അഗസ്റ്റസ് സീസറുടെ പേരിലാ വന്നത്. ജൂലൈ ജൂലിയസ് സീസറുടെ പേരിലാണെന്ന് തോന്നുന്നു. അപ്പൊ അപ്പുറത്തെ 7, 8, 9, 10 വന്നു, അതിനുശേഷം ഒരു രാജാക്കന്മാരുടെ ഭരണാധികാരികളുടെ പേര് വന്നു. ഇനി ഇപ്പുറത്ത് നോക്കുക, ജാനസ്, അതായത് ആ ഗ്രീക്ക് ദേവതയുടെ പേരാണ്. ഫെബ്രുവരി, അതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. മാർച്ച്, ഏപ്രിൽ, മെയ്, അതിന് ഒരർത്ഥവും ഇല്ല, കൊണ്ടുവന്നേ എനിക്ക് അറിഞ്ഞൂടാ. കുറെ തപ്പി നോക്കി, ഒന്നും കിട്ടിയില്ല, ഒരു അർത്ഥവും ഇല്ലാത്ത കുറെ പേരുകൾ. പിന്നെ ജൂണോ, അതും ദേവതയാണ്. ജൂണോ എന്ന ദേവത, ജൂലിയസ് സീസർ എന്ന രാജാവ്, അഗസ്റ്റസ് സീസർ എന്ന രാജാവ്. അത് കഴിഞ്ഞ് 7 എന്ന് പറയുന്ന 9-ാം മാസം, 8 എന്ന് പറയുന്ന 10-ാം മാസം, 9 എന്ന് പറയുന്ന 11-ാം മാസം, 10 എന്ന് പറയുന്ന 12-ാം മാസം. എന്തൊരബദ്ധം നോക്കുക. ഇതിൽ രാശി വല്ലതും ഉണ്ടോ നോക്കുക.
സൂര്യന്റെ മൂവ്മെന്റ് വല്ലതും ഉണ്ടോ നോക്കാം, ചന്ദ്രന്റെ മൂവ്മെന്റ് വല്ലതും ഉണ്ടോ നോക്കാം, എർത്തിന്റെ റൊട്ടേഷനും റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ നോക്കാം, ഒന്നുമില്ല. ഈവൻ കലിയുഗം ആരംഭിച്ചത് പോലും ബി സി 3102 ബാക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കേട്ടോ. യഥാർത്ഥത്തിൽ അന്ന് ഫെബ്രുവരിയും ബി സിയും എ ഡിയും ഒന്നും ഉണ്ടായിരുന്നില്ല. ബാക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ ഈ ഡേറ്റ്. ബി സി 3102 ഫെബ്രുവരി മാസം 17 വ്യാഴാഴ്ച രാത്രി 11:55 കലിയുഗം ആരംഭിച്ചത്. ആ കലിയുഗം ആരംഭത്തിനും ഒരു പേരുണ്ട്, ഒരു ഒരു സയൻസ് ഉണ്ട്. സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, ചൊവ്വ, ബുധൻ, ഗുരു, ശുക്രൻ, ശനി, ഇത് മേടസംക്രാന്തി രേഖയിൽ ഡെൽറ്റ കാൻഗ്രി സോറി ആൽഫ എറീസ് പോയിന്റ്, മേടസംക്രാന്തി ആൽഫ എറീസ് പോയിന്റ്, ആ പോയിന്റിൽ അലൈൻ ചെയ്തതുകൊണ്ടാണ് യോഗ ഉണ്ടായത്. അതല്ലാതെ ആരെങ്കിലും ജനിച്ചു ആരെങ്കിലും മരിച്ചു എന്നുള്ളത് കൊണ്ടല്ല, അസ്ട്രോണമിക്കൽ പാരാമീറ്ററാണ്. ഈ മലയാള മാസം സയന്റിഫിക് പേരാണ്, സയന്റിഫിക് ഒബ്സർവേഷനാണ്. ചിലപ്പോൾ കർക്കിടകന്റെ കർക്കിടക മാസം 32 ഉണ്ടെന്ന് പറയും. കാരണം കർക്കിടകൻ രാശി വലിയ രാശിയാണ്. സൂര്യൻ മിഥുനത്തിൽ നിന്ന് കർക്കിടകത്തിലേക്ക് കടന്ന്, കർക്കിടകത്തിൽ നിന്ന് പിന്നെ ചിങ്ങത്തിലേക്ക് കടക്കാൻ 31.5 ഡിഗ്രി സൂര്യൻ നിൽക്കുന്നത് കർക്കിടകത്തിലാണ്. വലിയ വലിയ രാശിയാണത്. ചില രാശികൾ കുറച്ച് ചെറുതാ, ചില രാശികൾ കുറച്ച് വലുതാ. അതനുസരിച്ചിട്ടാണ് ഡേറ്റ് വരുന്നതും സംക്രാന്തി വരുന്നതും. അത് പ്യുവർലി അസ്ട്രോണമിക്കൽ കാലമാണ്. മേടസംക്രാന്തി, തുലാസംക്രാന്തി, മകരസംക്രാന്തി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ സംക്രാന്തി ഒക്കെ അസ്ട്രോണമിക്കൽ കാൽക്കുലേഷനാണ്. സയന്റിഫിക് ആണോ ഇല്ലയോ എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കട്ടെ. ചിന്തിക്കുക, നമ്മുടെ പൂർവികർക്ക് എവിടെയെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കുക. മറ്റ് സംസ്കാരങ്ങളുടെ പൂർവികർക്ക് അബദ്ധം പറ്റാത്തത് എവിടെയാണെന്ന് നോക്കുക. മൊത്തം അബദ്ധമാണ്, ഞാൻ അറിഞ്ഞുകൊണ്ട് പറയാം, അല്ലാണ്ട് അവരോടുള്ള അവജ്ഞയോ അവഹേളനോ കൊണ്ടൊന്നും പറഞ്ഞതല്ല. ഇവിടെ ഏത് ചോദ്യത്തിനും ഉത്തരവുണ്ട്. ചോദ്യം കേൾക്കുന്ന ആൾക്ക് ഒരു പക്ഷേ ഉത്തരം അറിഞ്ഞുകൂടാന്ന് വരാം, ഉത്തരമുണ്ട്. അത് സയന്റിഫിക്കാണ്, ലോജിക്കലാണ്, റാഷണലാണ്. അറിയാവുന്നവർക്ക് അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനും സാധിക്കും. നിങ്ങൾക്കും അങ്ങനെ സാധിക്കട്ടെ. നമ്മുടെ മക്കൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാം, നല്ല രസം, അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇതൊക്കെ. പ്രണാമം, നമസ്കാരം.